ഹരേ കൃഷ്ണ, നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായ ദാമോദര മാസത്തിൻ്റെ അഥവാ കാർത്തിക മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മ്യ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളുടെ സ്മരണയുണർത്തുന്ന ഒരു കാർത്തിക മാസം, ദാമോദര മാസം എത്തി. തൻ്റെ നിർമ്മല പ്രേമത്താൽ കാരുണ്യവാനായ ഭഗവാൻ തൻ്റെ പ്രിയ ഭക്തർക്കായി വർണ്ണനാതീതമായ ലീലകൾ കാട്ടുന്നു. അങ്ങനെയുള്ള ബാല്യകാല ലീലകളിൽ അതിമധുരമായ ദാമോദര ലീലയുടെ ഓർമ്മകളുമായി ദാമോദര മാസം എത്തിയിരിക്കുകയാണ്. ദാമോദര മാസത്തിൽ അഥവാ കാർത്തിക മാസത്തിൽ ചെയ്യുന്ന ഭഗവത് സേവനങ്ങൾ സങ്കല്പിക്കാൻ ആവാത്തത്ര ഭഗവത് പ്രീതിക്ക് കാരണമാകുന്നു. ഈ ദാമോദര മാസത്തിൽ ചെയ്യുന്ന ചെറിയ സേവനങ്ങൾ പോലും 1000 മടങ്ങ് ഫലം ലഭിക്കുന്ന അസുലഭ സന്ദർഭമാണ്. ഭഗവാൻ തന്നെ പറയുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം കാർത്തിക മാസമാണെന്ന്. ഭഗവാൻ പറയുന്നു, സസ്യങ്ങളിൽ വച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും, മാസങ്ങളിൽ കാർത്തിക മാസവും, തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും, ദിവസങ്ങളിൽ ഏകാദശിയുമാകുന്നു. കാർത്തിക മാസത്തിൽ ദാമോദരനെ പൂജിക്കുകയും ദാമോദരാഷ്ടകം പാടി നെയ്വിളക്ക് കൊണ്ട് ആരതി നടത്തുകയും ചെയ്യുക. ഭഗവാന്റെ പാദത്തിൽ 4, ഉദരത്തിൽ 2, വദനത്തിൽ 3, പാദം മുതൽ ശരീരം മുഴുവനുമായി 7 പ്രാവശ്യം വലത്തോട്ട് പുഴിയുക. ഇങ്ങനെയായിരിക്കണമെന്ന് ഹരിഭക്തി വിലാസത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ദാമോദര മാസത്തിന് മുന്നിലുള്ള ഒരു കഥ നോക്കാം. ഒരിക്കൽ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു എലി വിശപ്പ് സഹിക്കവയ്യാതെ ഭഗവാന്റെ മുമ്പിലിരുന്ന നെയ്വിളക്കിലെ നെയ്യ് കഴിക്കാനായി ശ്രമിക്കവേ നെയ്യ് ദേഹത്ത് വീഴുകയും കത്തിക്കൊണ്ടിരുന്ന തിരി പല്ലിൽ ഉടക്കുകയും ചെയ്തു. ചൂട് സഹിക്കവയ്യാതെ തിരിവേർപ്പെടുത്തലുമായി എലി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വട്ടത്തിൽ ചാടി. തുടരെ തുടരെയുള്ള ചാട്ടത്തിനിടയിൽ തിരിയിൽ നിന്നും എലിയുടെ ശരീരത്തിലേക്ക് തീ പടരുകയും അത് ഭഗവാന് മുന്നിൽ മരിച്ചു വീഴുകയും ചെയ്തു. കാരുണ്യവാനായ ഭഗവാൻ എലിയുടെ ചാട്ടം അദ്ദേഹത്തിനെ നെയ്വിളക്കൊണ്ടുള്ള ആരതിയായി സ്വീകരിച്ച് എലിക്ക് മോക്ഷം നൽകിയ ഒരു കഥ സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും പറഞ്ഞിരിക്കുന്നു. കാർത്തിക മാസം എല്ലാ മാസങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും പുണ്യങ്ങളിൽ വെച്ച് മഹാപുണ്യവും നൽകുന്നതാണ്. മാഹാത്മ്യം വർണ്ണിക്കാനാവാത്ത ദാമോദര മാസത്തിൽ ഏവരും ഭഗവാനെ ദാമോദര അഷ്ടക ആലാപനത്തോടൊപ്പം നെയ്വിളക്ക് ആരതി സമർപ്പിക്കുകയും ദാമോദര ലീല സ്വയം പാരായണം ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് പറഞ്ഞറിയിക്കാനാവാത്തത്ര ഭഗവത് പ്രീതിക്ക് കാരണമാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ ദാമോദര മാസം യഥാവിധി അനുഷ്ഠിക്കുക. ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഭഗവാൻ സഫലീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.